നമസ്കാരം. ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ ചിത്രമാണ് ലോഹിതദാസ് സിബി മലയിൽ ടീമിന്റെ കിരീടം. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായി സേതുമാധവൻ മാറി. ജൂലൈ 7, 1989 ചിത്രം പുറത്തിറങ്ങിയത്. കൃപാ ഫിലിംസിന്റെ ബാനറിൽ കിരീടമുണ്ണിയും ദിനേശ് പണിക്കരും ചേർന്നാണ് കിരീടം നിർമ്മിച്ചത്. പൂർണമായും തലസ്ഥാനത്തായിരുന്നു കിരീടത്തിന്റെ ചിത്രീകരണം. 25 ദിവസം കൊണ്ട് കിരീടം പൂർത്തിയായി. 23.5 ലക്ഷം രൂപയായിരുന്നു ആകെ ചിലവ്. 4.5 ലക്ഷം രൂപ പ്രതിഫലം പറ്റിയിരുന്ന മോഹൻലാൽ ഉണ്ണിയോടുള്ള സൗഹൃദം മൂലം 4 ലക്ഷത്തിനാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. ലോഹിതദാസ് കിരീടത്തിന്റെ തിരക്കഥാരചന നിർവഹിച്ചത് വെറും 4 ദിവസം കൊണ്ടാണ്. സംവിധായകൻ സിബി മലയിലിന്റെ കല്യാണത്തിന് പോകാൻ തനിക്ക് കഴിയില്ലല്ലോ എന്ന വിഷമം കാരണം അത് ഒഴിവാക്കാതിരിക്കാനായി അദ്ദേഹം രാവും പകലും വിശ്രമമില്ലാതെ ഇരുന്നു തയ്യാറാക്കിയതാണ് കിരീടം. തിലകൻ ഓടി നടന്ന് അഭിനയിക്കുന്ന കാലമായിരുന്നു. വർണ്ണം, ചാണക്യൻ എന്നീ ചിത്രങ്ങളിൽ അഭിനയിക്കുകയായിരുന്ന തിലകൻ സമയക്കുറവ് മൂലം അച്യുതൻ നായരാകൻ ആദ്യം വിസമ്മതിച്ചു. തിലകനില്ലെങ്കിൽ ചിത്രം മാറ്റിവെക്കുമെന്ന് കിരീടമുണ്ണിയുടെ വാശിക്കു മുൻപിൽ ഒടുവിൽ തീരുമാനം മാറ്റി. ക്ലൈമാക്സിലെ കത്തി താഴെയിടല, മോനെ നിന്റെ അച്ഛനാടാ പറയുന്നേ എന്ന രംഗം എടുത്തത് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു. വർണ്ണത്തിന്റെ സെറ്റിൽ നിന്ന് തിലകനെ വിട്ടുകിട്ടാനുള്ള പാടായിരുന്നു കാരണം. കിരീടത്തിന്റെ ചിത്രീകരണം മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞ് റിലീസ് അടുക്കുമ്പോഴാണ് സിബി മലയിൽ മോഹൻലാലിന്റെ 1 ദിവസത്തെ ഡേറ്റ് കൂടി വേണമെന്ന് നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടത്. നടക്കുന്ന കാര്യമല്ല എന്ന് അപ്പോൾ തന്നെ അവർ പറഞ്ഞു. എന്നാൽ മോഹൻലാലിനെ വെച്ച് 1 സീൻ കൂടി ഷൂട്ട് ചെയ്ത ശേഷമേ സിനിമ റിലീസ് ചെയ്യാൻ പറ്റൂ എന്ന് സിബി മലയിലും ഉറപ്പിച്ചു പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുവരും കുഴങ്ങിയപ്പോൾ ഈ സംഭവം മോഹൻലാൽ അറിഞ്ഞു. സിബി മലയിലിനെ വിളിച്ച് എന്താ കാര്യമെന്ന് ചോദിച്ചു. 1 ദിവസം കൂടി ലാലിനെ കിട്ടിയേ പറ്റൂ എന്ന് സിബി മലയിൽ പറഞ്ഞു. അങ്ങനെ മോഹൻലാൽ വീണ്ടും വന്ന് അഭിനയിച്ചു. കണ്ണീർ പൂവിന്റെ എന്ന പാട്ടുരംഗത്തിൽ സേതുമാധവൻ വിജനമായ പാതയിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ആ രംഗമാണ് സിബി മലയിൽ അങ്ങനെ ഷൂട്ട് ചെയ്തത്. ചിത്രത്തിന് ആദ്യം പേരിട്ടിട്ടില്ലായിരുന്നു. ചിത്രത്തിന്റെ രചന പുരോഗമിക്കുന്നതിനിടയിൽ ഒരുനാൾ ലോഹിതദാസിനെ കാണാൻ സിബി മലയിൽ ഹോട്ടലിൽ ചെന്നു. ലോഹി ആകെ വിഷമത്തിലിരിക്കുന്നു. ഐ വി ശശിയോടൊപ്പം ലോഹിതദാസ് ചെയ്യുന്ന ആദ്യ ചിത്രത്തിന്റെ പേരിനെ ചൊല്ലി ഐ വി ശശിയുമായി പിണങ്ങി നിൽക്കുകയാണ്. കിരീടം എന്ന പേരായിരുന്നു മമ്മൂട്ടി, റഹ്മാൻ, ഐ വി ശശി ചിത്രത്തിന് ലോഹി നൽകിയത്. പക്ഷേ ഐ വി ശശിക്ക് കിരീടം എന്ന പേര് ഇഷ്ടമായില്ല. പിന്നീട് മുക്തി എന്നായിരുന്നു ആ ചിത്രത്തിന് പേരിട്ടത്. കിരീടം എന്ന പേര് കേട്ട സിബി അപ്പോൾ തന്നെ പറഞ്ഞു, ഐ വി ശശിക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമ്മുടെ ചിത്രത്തിന് ഈ പേര് മതിയെന്ന്. വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കും.